ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളതാണോ? എവിടാണെങ്കിലും ഏത് ലോകത്ത് ഏത് മനുഷ്യരാണെങ്കിലും ഈ കക്കൂസൊക്കെ ഇങ്ങനെ സ്ത്രീ പുരുഷൻ പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് അതെന്തായിരിക്കും അതിന് കാരണം? ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂടെ കൂട്ടാൻ പറ്റാത്ത ഒരു ഒരു പ്രത്യേകതരം എന്തെങ്കിലും സാധനമാണോ ഇത്? പലലിംഗം, എന്താ നാലാം ലിംഗം, മൂന്നാം ലിംഗം എന്നൊക്കെ പറയുന്നുണ്ട്, ഭിന്നലിംഗം എന്നൊക്കെ പറയുന്ന പോലെ. അതൊന്നും അല്ലാത്ത വേറെന്തോ ഒരു സാധനം, മനുഷ്യനെ അല്ലാത്തൊരു സംഭവം പോലെ തോന്നി. മാത്രമേ നന്നായിട്ടൊന്ന് തൂറാൻ മുട്ടിക്കഴിഞ്ഞാൽ, നല്ലതായിട്ടൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവിടെ തന്നെ ദൂരത്തുള്ളതുണ്ടോ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അല്ല, ഈ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ഭയങ്കര അവസ്ഥയത്, ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലത്ത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞ് മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെ നാണം കെടുത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. ബ്രാഹ്മണന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇത്ര കൂറത് ബ്രാഹ്മണന്മാർക്ക് ഇപ്പോൾ ഉണ്ടോ എന്നറിയത്തില്ല. വളരെ എൻ്റെ ഒത്തിരി ബ്രാഹ്മൺ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം നല്ല മനുഷ്യരാണ്. ആർക്കും ഇങ്ങനെയുള്ള വലിയ ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല. വളരെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരാണ് കൂടുതലും. ഇങ്ങനെ ജീവിക്കുന്നവരെ കൂടെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തെണ്ടികൾ, ഏതെങ്കിലും ചെറ്റകൾ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇപ്പോൾ അങ്ങനെ അത്ര നിർബന്ധിച്ചവരുടെ തീരുമാനം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്താ പറഞ്ഞാൽ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇതിങ്ങനെ മായ്ച്ച് കളഞ്ഞിട്ട് അവിടെ കുട്ടികൾ എന്നോട് എഴുതി വെക്കുക, അങ്ങനെ ആ ഒരു സൈഡ് കൊച്ചു കുട്ടികൾക്കുള്ള ഒരു ബാത്റൂമാക്കി മാറ്റിയാൽ മതി. ഇവിടെ സെയിം പുരുഷനോട് കുട്ടികൾ അങ്ങനെ വരുമല്ലോ അല്ലേ, കൊച്ചിന് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്യാം. അല്ലെ പിന്നെ ഞാൻ മറ്റേത് ഏത് തരം ബാത്റൂമാക്കി മാറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്റ്റാഫ് ഉള്ളതെന്നോ വല്ലതും എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇത് എന്തോന്നല്ലേ ഇത്? ബ്രാഹ്മണ തീട്ടമേ കടുകായി മാറിയെങ്കിൽ പട്ടലും തീട്ടവും കെട്ടിയ നൂലിൻ്റെ അറ്റത്ത് പട്ടവും കെട്ടിയെങ്കിൽ ടയറുകളും കുറ്റിമുക്കിലമരുന്ന ബ്രാഹ്മണ തീട്ടമേ നിന്നിലെ കടുകായി മാറിയെങ്കിൽ പട്ടലും തീട്ടവും കെട്ടിയ നൂലിൻ്റെ അറ്റത്ത് പട്ടവും കെട്ടിയെങ്കിൽ അതല്ല ഈ കവിത ഇത് സൂപ്പർ ആയതുണ്ട്.